ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാനാണ്. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതായത് എൻ്റെ പേര് സൂസി എന്നാണ്. അതിൻ്റെ അത് കാരണം സൂസീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പെസഹായൊക്കെയല്ലേ, പെസഹായുടെ കുറിച്ച് തന്നെ അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചേക്കുവാണ്. ആദ്യമായിട്ട് ഐശ്വര്യമായിട്ടുള്ള തുടങ്ങട്ടെ എന്നോർത്ത് നമ്മുടെ പെസഹാപ്പം ഉണ്ടാക്കുന്ന എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പെസഹാപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പഠിച്ചിരിക്കുന്നുണ്ട്. പെസഹാപ്പം ഉണ്ടാക്കാൻ പഠിക്കാൻ പുതിയൊരു മെത്തേഡല്ല, ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന മെത്തേഡാണ്. ഇപ്പൊ പുതിയ ആൾക്കാർ ചുമ്മാ ഇഡ്ലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു ഇതിലാണ് കാണിക്കുന്നത്, വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഞങ്ങളെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ്, അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കി തന്നെ. പിന്നെ ആദ്യം നോക്കി ഉഴുന്ന് നേരം വറുത്തെടുക്കണം. ഉഴുന്ന് വറുത്ത് പതുക്കെ ചുമന്ന കളറ് ആവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാകത്തിന് മൂപ്പായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. നമുക്കത് ഇനി അത് വാങ്ങിയിട്ട് അല്പം വെള്ളത്തിലേക്ക് കുതിരാനായിട്ട് വയ്ക്കാം. അത്ര നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുതിർന്ന് വരും. ഇപ്പം ഈ വെള്ളം നമുക്കങ്ങ് കഴുകി കഴുകാനായിട്ട് ആദ്യം കഴുകരുത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കഴുകി കളയുക, എന്നിട്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ച് ഇതിനകത്ത് കുതിരാനായിട്ട് വെക്കുക. ഇപ്പം അത് ആവശ്യത്തിന് പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി, ഒന്ന് കറക്കിയാൽ മതി. ഒന്ന് അതി കൂടുതലായി അരഞ്ഞു പോകും. അരഞ്ഞു പോയാൽ നമ്മുടെ അപ്പത്തിന് ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് പരിപ്പോടെ തിന്ന മാതിരി ആ ഒരു ഇതിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഒത്തിരി അരയരുത്. കുറച്ച് ഒന്ന് ഒന്ന് കറക്കി കഴിഞ്ഞെടുത്ത് ശരിക്കും അരഞ്ഞിടുമ്പോൾ ഈ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുക്കണം. ഇനി അതൊന്ന് അരച്ചെടുക്കണം. ഈ ഉഴുന്ന് വറുത്ത് കുതിർത്താൻ വെച്ചിരുന്നത് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ഇതാണ് അതിൻ്റെ പാകം. ഈ പാകത്തിന് എന്താ അരച്ചിട്ട് തരി തരി പോലെ ഇരിക്കണം. ഈ പാകത്തിന് നമ്മൾ അരച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഒത്തിരി അരഞ്ഞു പോയാൽ നമ്മുടെ അപ്പത്തിനൊരു ടേസ്റ്റ് കിട്ടില്ല. ഇത് നമ്മൾ അരി കുതിർത്തി പുട്ടിൻ്റെ പരുവത്തിന് ഒത്തിരി തരി ഇല്ലാതെ, എന്നുവെച്ചാൽ ഒത്തിരി തരിയുള്ള പുട്ടി ചിലര് തരി അധികം ഉണ്ടാക്കും. എന്നാൽ അപ്പത്തിൻ്റെ ഭാഗത്തേക്കാളും ഇച്ചിരോടെ കൂടുതൽ തരി ആ രീതിയിൽ നമ്മൾ അരി വറുത്ത് പൊടിച്ചെടുത്ത്, വറുക്കൊന്നും വേണ്ട. ചിലർ വറുത്തൊക്കെ ഉണ്ടാക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമുക്കിപ്പോൾ പച്ചക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇത് വറുത്തുണ്ടാക്കിയത്. പിന്നെ ഇത് നമ്മുടെ ഉഴുന്ന് കുതിർത്തി അരച്ചു കൊണ്ടുവന്നത്, പൊടിച്ചെടുത്തത്. ഇത് ജീരകം, ഇത് തേങ്ങ കൊത്തിയത്, കൊത്തിയരുന്നത്. ഇത് തേങ്ങ ചിരകിയെടുത്തത്. പിന്നെ ഇത് കറിവേപ്പില, ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചുവന്നുള്ളി, ഇനി കൊച്ചുള്ളി എന്നും പറയും. ഞങ്ങളിവിടെയൊക്കെ ചുവന്നുള്ളി എന്നാണ് പറയുന്നത്. ഇത് വെളിച്ചെണ്ണ, ഇത് വെളുത്തുള്ളി. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടിയുള്ളത്. ഇനി ഈ വെളുത്തുള്ളിയും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഉരുളി അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ ഇച്ചിരിച്ചിരിച്ചിരിച്ച് ഒഴിച്ചു കൊടുക്കണം ഈ അപ്പം ഉണ്ടാക്കാൻ നേരത്ത്. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ നേരത്തെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചെണ്ണ ഇത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മുറി തേങ്ങ ഞാൻ കൊത്തി അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് വറുത്തെടുക്കാം. വെള്ളം നല്ല വെളിച്ചെണ്ണ ഇപ്പം ചൂടായി തുടങ്ങി. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിട്ട് അല്ലെങ്കിൽ ഇട്ട് നമുക്കത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം.
ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില, ഒരു മൂന്ന് കണ്ട് കറിവേപ്പില ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പാകത്തിന് ചുമന്ന് വന്നു. ഇനി നമുക്ക് ഇത് ഉണ്ടോ കോരി അരിപ്പൊടിയിലേക്ക് കോരിയിടാം. ഇതാണ് തേങ്ങ വറക്കുന്നതിൻ്റെ പാകം. ഈ പാകത്തിന് നമ്മൾ തേങ്ങ വറുത്ത് അരിപ്പൊടിയിൽ കൂടിയിടുക. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കൊച്ചുള്ളി ഈ വെളിച്ചെണ്ണ തന്നെ ഇട്ട് നമുക്ക് ആവശ്യത്തിന് അത് വറുത്ത് എടുക്കാം. കൊച്ചുള്ളി നമ്മൾ പാകം മൂപ്പിക്കാൻ എടുക്കുന്ന രീതിയിൽ നല്ലതുപോലെ മൂത്തുന്ന വരെ വെളിച്ചെണ്ണ കിടന്ന് മൂപ്പിച്ച് നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങയാണ്. ഞാൻ വലിയ മൂത്ത തേങ്ങയായിരുന്നു, അതിൻ്റെ അരമുറി തേങ്ങ ഞാൻ എടുത്തത്. ഇത് ഒരു അര കിലോ ഉള്ളിയെടുത്തോളം ഉണ്ട്. ഇപ്പം നമ്മൾ 2 കിലോ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് എടുത്ത 2 കിലോ അരിയാണ് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു അര കിലോ ചുമന്നുള്ളി ചേർത്ത് അരിഞ്ഞ് എടുത്ത് അതും കൂടെ കൂടി ഇതിനകത്തത് വറുത്ത് ചേർക്കുകയാണ്. തേങ്ങ കൊത്തി ഇത് മൂത്തത് ഇതിലേക്ക് ഇട്ട് ശരിക്കും ഒന്ന് ഇറക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ ഉഴുന്ന് വെച്ച് വറുത്ത് വെച്ചേക്കാം. വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ചേർക്കാം. ഉഴുന്ന് ഇച്ചിരി നല്ലതുപോലെ ഇരിക്കുകയാണ്, നല്ലത് അതിൻ്റെ ഉഴുന്ന് എത്രയും ഇച്ചിരി കൂടുതൽ ഇടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കിട്ടും. നല്ലതുപോലെ അങ്ങ് ഇളക്കി വെക്കുക. ഇളക്കി നല്ലതുപോലെ അങ്ങ് ഇളക്കിയിട്ട് അരിപ്പൊടിയായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പ് പൊടി, വലിയ ഒരു ടീസ്പൂണിൻ്റെ കളിച്ചിലോടെ വലിയ സ്പൂണാണ്, ഒരു 1.5-2 സ്പൂൺ ഉപ്പ് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം. ഇപ്പം എല്ലാ സ്ഥലത്തും ഒന്ന് പിടിക്കും, എല്ലാ സ്ഥലത്തോടെ വരാൻ വേണ്ടിയാണ് ഇപ്പം ഈ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ജീരകം അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2 കുടം എന്ന് പറയും, ഞങ്ങളൊക്കെ 2 കുടം എന്ന് പറയും. 2 വലിയ ഉള്ളി, വെളുത്തുള്ളി ഇതിനകത്ത് അരച്ച് എടുത്തതാണ് ഞാൻ, തൊണ്ട് കളഞ്ഞ് അരച്ചെടുത്തത്. ഇത് ഇതിനകത്തോട്ട് യോജിപ്പിച്ച് നോക്കാം. തേങ്ങ ചിരകി വെച്ചത്, ഇത് 2 തേങ്ങ ചിരകി, 2 കിലോ അരി ഉണ്ടായിരുന്നു, അരിപ്പൊടി, 2 കിലോ അരിയുടെ പൊടിയുണ്ട്, അത് ചിരണ്ടിയതാണത്. അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കാൻ പോവാം. ഇതിങ്ങനെ ഇളക്കി ഇത് ഞാനിപ്പോൾ ഇത്തരം 2 കിലോ അരിയുടെ പൊടിയിൽ നിന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ രണ്ട് പിള്ളേരും ഞാനും
ചേട്ടന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇവിടെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ ഞങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി അധികം ഉണ്ടാക്കുന്നത്. ഇപ്പം അവർക്കൊന്നും ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അവർ സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ചുമ്മാ പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ അന്ന് ഇങ്ങനെ ഉണ്ടാക്കണുണ്ട്. ഇപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കാരണമാണ് അവർ ഞാൻ കൊടുക്കുന്നത്. അവർക്കത് അറിയാൻ പറ്റില്ല. ഞാൻ പല പ്രാവശ്യം കാണിച്ചു കൊടുത്തു അങ്ങനെയാണ്. അപ്പം പിന്നെ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. മറ്റത് എളുപ്പം പണി കഴിയും. ഇതിങ്ങനെ ഇളക്കിയും പറക്കി ഇതൊക്കെ വറുത്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം എടുക്കുമല്ലോ. അത് കാരണം ആരും ഉണ്ടാക്കാനങ്ങനെ നോക്കില്ല. ഒന്ന് രണ്ട് പേരിങ്ങനെ പതുക്കെ ഉണ്ടാക്കി തുടങ്ങി. ഉള്ളി അങ്ങനെ ചുമന്ന് കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉള്ളി അടപ്പത്ത് വെച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പാക്കി കാരണം പതുക്കെ സിമ്മിൽ വെച്ചിട്ടാണ് അത്രയും പാകം ചെയ്തത്. പെട്ടെന്ന് അങ്ങ് തീരാൻ വേണ്ടിയിട്ട് രസമായൊക്കെ അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ, നേരത്തെ ഉണ്ടാക്കണ്ടേ. അത് കാരണമാണ് ഉള്ളി നമ്മൾ ഈ ഉള്ളി കറിക്കൊക്കെ ഇടാനായിട്ട് മൂപ്പിച്ചിടുന്ന ആ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. എന്നിട്ടത് മൂപ്പിച്ച് കോരി എടുത്തിട്ട് ഉള്ളിയിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില നമുക്ക് എടുത്തിടാം. മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു സ്മെല്ല്, ഇപ്പം നല്ലൊരു സ്മെല്ല് വന്നു. കറിവേപ്പിലയും കൂടെ ചെന്നപ്പോൾ ഉള്ളി മൂത്ത സ്മെല്ല് വന്നു തുടങ്ങി. ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച് ശരിക്കും പിന്നെ കറിക്ക് എടുക്കുന്ന ഒരു പരുവത്തിനാണ് ഇത് മൂത്ത് കിട്ടേണ്ടത്. ആ പരുവത്തിന് മൂത്ത് എടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിയും ഇതും കൂടെ നമ്മൾ കോരി വെച്ചിട്ട് കോരി ഒരു പാത്രത്തിലേക്ക് അത് ആ പൊടിയിലേക്ക് കോരി ഇടുന്നു. പാത്രത്തിലേക്ക് എടുക്കണ്ട, ആ പൊടിയിലേക്ക് തന്നെ നമ്മൾ കോരി ഇടണം. ഉള്ളി മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളി അങ്ങനെ മൂക്കുക. ഇതാണ് ഉള്ളി മൂക്കണ പരുവ. ഈ പരുവത്തിൽ ഉള്ളി ഇത് കോരി അരിപ്പൊടിയിലേക്ക് ഇടാം. ഇതിനെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. എനിക്ക് തേങ്ങയും ഉള്ളി മൂപ്പിച്ചതും ഉണർന്നും എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഈ ആവശ്യത്തിന് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർത്ത് ഇളക്കിയതാണ്. ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തത്. അത്രയും സാധനത്തിന് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ആവശ്യത്തിന് പരുവായിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുളിയിൽ കോരിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ എടുത്തു വച്ചേക്കുന്ന വെളിച്ചെണ്ണ മൂപ്പിച്ചതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണ എടുത്തു വച്ചാണത്.
അതിച്ചിരി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതേ കുഴച്ച് വെച്ചേക്കണ പാകം കണ്ടല്ലോ, ഈ ഒരു പാകത്തിനാണ് നമ്മൾ എന്താണ് മാവ് ഉണ്ടാക്കേണ്ടത്. അപ്പം മനസ്സിലായല്ലോ എൻ്റെ പാകം ഈ പാകത്തിനുണ്ടാക്കണം. ഈ പാകത്തിനുണ്ടാക്കിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായി ഇരിക്കണ ആ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ കൂടി ഒഴിക്കുക. രണ്ട് വഴി ഓരി ഒഴിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഇനി ഇതിനകത്ത് ഞങ്ങൾ തീ ഇടുവാണ്. അപ്പം ഞാനിങ്ങനെ തീ ഇവിടെ കത്തിച്ച് പൂളും ഒക്കെ ഇട്ട് പൂളും ഇതിൻ്റെ പൂളൊക്കെ ഇട്ട് തീ പിടിപ്പിച്ച് വെച്ചേക്കും. കനവ് കൂട്ടി ചകിരിയൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്തൊന്ന് പതുക്കെ ഇനി ഇത് മറിച്ചിടുവൊന്നും വേണ്ട, അടിയിൽ പതുക്കെ തീ സിമ്മിൽ വെച്ച് കൊടുക്കുക. നമ്മളിത് അടപ്പത്താണ് ഉണ്ടാക്കേണ്ടത്, അടുപ്പിൽ വിറവ് വെച്ചാണ് ഉണ്ടാക്കണേ. പക്ഷേ ഇത് നമുക്ക് പ്രകാശവും ഒക്കെ കിട്ടണ്ടേ, ഇത് കാണണം എല്ലാവർക്കും കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടത്ത് വെച്ചിട്ടുണ്ടാക്കുന്നല്ലേ പറ്റുക പറ്റൂടാ. അടുപ്പിൽ ഇച്ചിരി ഇരുട്ടാണ്, ഇച്ചിരി സൗകര്യം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം പാകമായി കാണും, അഞ്ചാറ് മിനിറ്റായി. ആ ഇപ്പം എന്തേ കണ്ടോ, ഇതുപോലെ ഇത് മറിച്ചിടാതെ അടി മോളും ഒരുപോലെ തന്നെ ഇത് വരിക. വല്ല അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഇടുവാണെങ്കിൽ അടി മറിച്ചിടണ്ട. ഇത് കണ്ട എൻ്റെ അടിച്ച എൻ്റെ ഒരു ഇത് വീണ്ടും നമ്മൾ ഈ ആ ഉരുളിയിലേക്ക് തന്നെ ഇച്ചിരി ആ ഉണ്ടാക്കി വെച്ചിരുന്ന വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിനകത്തിട്ടു ഇതിങ്ങനെ ഒത്തിരി നേരം ഇതിങ്ങനെ ഈ മാവ് ഉണ്ടാക്കിയിട്ട് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒത്തിരി നേരം ഇരുന്നുണ്ടെങ്കിൽ വളി ഒരു പൊളിച്ച് റബ്ബർ പൊന്ത് പോലെ നമ്മുടെ ഇത് പുളിച്ചു പൊങ്ങുന്ന ഉഴുന്നല്ലേ, അപ്പം ഉഴുന്ന് കൂട്ടിയ കാര്യവും നമ്മൾ വറുത്ത ഉഴുന്നാണെങ്കിലും ഉഴുന്നിങ്ങനെ പുളിച്ചു പൊങ്ങും. അപ്പോൾ ഇത്ര ഈ രീതിയിൽ നമ്മളിട്ട് ഇത് ചെറിയ ഉരുളിയല്ലേ, അപ്പം വലിയ ഉരുളി ചിലർ ഇങ്ങനെ വലിയ ഉരുളിയിലുണ്ടാക്കും. വലിയ ഉരുളിയിലുണ്ടാക്കുമ്പോൾ ഈ മംഗലമൊക്കെ വറക്കണ പണ്ടൊക്കെ ആൾക്കാരുണ്ടാക്കണ വറക്കണ വറകല്ലെന്ന് പറയും, ആ വറകലമൊക്കെ വെച്ചാണ് എളുപ്പം പെട്ടെന്ന് പണി കഴിയും. ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും. അടിയിലും മുകളിലും ഒരുപോലെ ചൂട് വരുമല്ലേ, അടിയിൽ നമ്മൾ ഒത്തിരി തീ കൊടുക്കരുത്, മുകളിൽ ഈ അടിയിലെ തീ എടുത്തോളം ചൂട് വരുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അടിയിൽ സിമ്മിലാക്കി ചെറിയ തീ കൊടുത്താൽ മതി. ഇതിനൊന്നും ആകില്ല, ഇതിൻ്റെ അടിയിലേക്കല്ല മുകളിലേക്ക് ചൂട് പോകുമല്ലേ, അതുകൊണ്ട് അടിയിലേക്കുള്ള ഈ പാത്രം ചൂടായിട്ടുള്ള തീയാണ് അതിന് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അടിയിൽ കുഞ്ഞ് ഇതായിട്ട് സിമ്മിലിട്ട് കൊടുക്കുക. അടപ്പത്താണെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ തീയ പാടുള്ളൂ, അല്ലെങ്കിൽ ഉരുളിക്ക് പെട്ടെന്ന് ചൂട് കയറിയിട്ട് നല്ല ചൂടായിരിക്കും ഉരുളിക്ക്. അതുപോലെ തന്നെ ഈ ഓട്ടുകല ഈ കലത്തിനാണെങ്കിലും അതുപോലെ തന്നെ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കരിയാനാണ് വേണം. കൂടി വന്നാൽ ഒരു 5-6 മിനിറ്റ് മതി ഒരെണ്ണം ശരിയായി കിട്ടാനായിട്ട്. അത് കൂടുതൽ ആവശ്യമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ അതിലും എളുപ്പം കഴിയും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഇത് മറിച്ചിടണ്ട വരും കുറച്ച് നേരം കഴിയുമ്പോൾ. ഇത് മറിച്ചിടണ്ട, ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ മറിച്ചിടാതെ ഒരെണ്ണം എടുത്തത് ഇത് കാണിച്ചു തന്നല്ലോ. ഇത് കണ്ടോ ഈ അടുത്ത് നല്ല ക്രിസ്പിയായിട്ട് നല്ലതുപോലെ ഇരുന്ന് ആർക്കും ഇത് ഇഷ്ടപ്പെടും തിന്നാനായിട്ട്. നമുക്ക് ചുമ്മാ തിന്നാനും പാലുണ്ടാക്കിയിട്ട് ആ പാലിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് കോരി തിന്നുമ്പോൾ നല്ല കടിച്ച് തിന്നാനൊക്കെ ഒരു ഇത് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇവിടെ എന്നെ പിള്ളേർക്കൊക്കെ പുഴുങ്ങണേക്കാളും ഇഷ്ടം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം കുവൈറ്റിൽ ഒരു മോളുണ്ട്, കുവൈറ്റിൽ ചേട്ടൻ്റെ മോളുണ്ട് എൻ്റെ മോളുമുണ്ട്. അവർക്ക് ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അന്ന് എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കുമല്ലേ, അപ്പോൾ അന്ന് മക്കൾക്ക് കാണാൻ പോകാത്തതിൻ്റെ ഒരു വീഡിയോ പിടിച്ച് ഇടുവാണെങ്കിൽ അവർക്ക് കാണുകയും ചെയ്യും. എപ്പോഴും എപ്പോഴും വിളിച്ച് ചോദിച്ചു ഓരോ കാര്യവും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, അത് കാരണമാണ് ഞാനിങ്ങനെ ഇടാമെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുത്ത് ഉണ്ടാക്കിയതാണ്.
അല്ലാതെ ഇത് ഉദ്ദേശിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ല, ഉണ്ടാക്കണം എന്നൊന്നും ഉദ്ദേശിച്ചല്ലായിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ കാനഡയിൽ നിന്ന് ചേട്ടൻ്റെ മോളവരുണ്ട്, മോളും വിളിച്ചു ഇത് എങ്ങനെയാ ആൻറ്റി ഉണ്ടാക്കണേന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കണത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ തിന്നാറുണ്ട്, ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം അത് കാരണം അവർക്ക് അവിടെ ഇനിയിപ്പോൾ കാനഡയിൽ നിന്ന് ഇവിടെ കിട്ടാൻ മാർഗമില്ല, അതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കണം എന്ന് ഉണ്ടാക്കി തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയാ ആൻറ്റി ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പം എന്നാൽ ഞാൻ എന്നാൽ ഒരു വീഡിയോ ആയിട്ടിട്ടാ മറ്റുള്ളവർക്കും ഒരു ഉപകാരം ആവുമല്ലോ എന്നോർത്താണ്, എല്ലാവർക്കും ഉപകാരപ്പെടും അതോർത്താണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ശരി, പിന്നെ ഞാൻ വേറെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത ഇനിയും പാൽ കാച്ചുന്നതുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ കാണുമായിരിക്കും, നിങ്ങളതിനെ കമൻറ്റ് ചെയ്യുക, ഞാൻ തിരുത്തുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.